മുനമ്പത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. മുനമ്പത്ത് പുതിയ യുദ്ധത്തിന്റെ പോർമുഖം തുറന്നിരിക്കുകയാണ്. സമസ്ത നമുക്കറിയാം, ലക്ഷോപലക്ഷം വിശ്വാസ സമൂഹമുള്ള സമസ്ത മുനമ്പം വിഷയത്തിൽ യുദ്ധമുഖത്ത് എത്തിയതോടെ ഈ വിഷയത്തിന്റെ രൂപം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുനമ്പത്ത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നം കത്തിപ്പടരുകയാണ്. അതിനിടെ വിഷയത്തിൽ സമസ്ത തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടിനും അതുപോലെ തന്നെ ലീഗ് ഉൾപ്പെടെ യു ഡി എഫിന്റെ നിലപാടിനും എതിരാണ് യു ഡി എഫും പ്രതിപക്ഷ നേതാവും പറഞ്ഞിരിക്കുന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്നാണ്, അത് അവിടുത്തെ ജനങ്ങൾ വിലയ്ക്ക് വാങ്ങിയ ഭൂമി എന്നാണ്. അതിനിടെയാണ് ആ ഭൂമിയിൽ ഭൂമിയെ ചൊല്ലി കടുത്ത അവകാശവാദം ഉന്നയിച്ച് ഇപ്പോൾ സമസ്ത രംഗത്ത് വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയം. എസ് വൈ എസ് സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയുടെ ലേഖനത്തിലാണ് ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെ എന്ന സമസ്ത മുഖപത്രത്തിൽ ലേഖനം വന്നിരിക്കുന്നു. വഖഫ് ഭൂമി അഡ്ജസ്റ്റ്മെന്റുകൾക്ക് ഉള്ളതല്ല എന്ന് ലേഖനത്തിൽ പറയുന്നു. ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, താല്പര്യങ്ങളുടെയും അഡ്ജസ്റ്റ്മെന്റുകളുടെയും പുറത്ത് പരിഹാരം കാണേണ്ടതല്ല വഖഫ് സ്വത്ത്. വിഷയത്തിൽ മതപരമായ പരിഹാരമാണ് കാണേണ്ടത്. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന സമസ്ത ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. സർക്കാരിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ തിരുത്തുകയും വേണം. എന്നാൽ വഖഫ് ഭൂമി ഏറ്റെടുത്തുകൊണ്ടാകരുത് എന്നാണ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. വഖഫ് ഭൂമിയെ ചൊല്ലിയുള്ള ഇപ്പോഴത്തെ തർക്കം പലർക്കും സ്വന്തം താല്പര്യം രക്ഷിക്കാൻ കൂടിയാണ്. തന്നെയല്ല രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്, അവർ ഈ വിഷയത്തെ എത്രത്തോളം നിസ്സാരവൽക്കരിക്കാമോ അത്രത്തോളം നിസ്സാരവൽക്കരിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. മുനമ്പത്തെ ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഫാറൂഖ് കോളേജ് അധികൃതരും വഖഫ് ബോർഡും മാറി മാറി വന്ന സർക്കാരുകളുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിഷയത്തിൽ ഫാറൂഖ് കോളേജ് മൗനം പാലിക്കുകയാണ്. ഫാറൂഖ് കോളേജിന്റെ ഈ ദുരൂഹ മൗനം അത്ഭുതപ്പെടുത്തുകയാണ്. ചില രാഷ്ട്രീയ നേതാക്കൾ എന്തടിസ്ഥാനത്തിലാണ് വഖഫ് ഭൂമി അല്ല എന്ന് പ്രഖ്യാപിക്കുന്നത്? മുസ്ലിം സംഘടനകളുടെ യോഗത്തിലുണ്ടായ തീരുമാനം ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അത് മുനമ്പത്തെ കുടികിടപ്പുകാർ നിരപരാധികളെന്നും അവർക്ക് നീതി ലഭിക്കണം, എന്നാൽ റിസോർട്ട് ഉടമകളും വമ്പൻ മാഫിയകളും ഒക്കെയാണ് ഭൂമി പിടിച്ചെടുക്കാൻ രംഗത്തുള്ളത് എന്നും സമസ്തയുടെ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സമസ്ത പോലുള്ള ഇത്തരത്തിലുള്ള സംഘടനകൾ ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ അത് വളരെ വികാരപരമായ സമരം നടത്തുന്ന മുനമ്പത്തെ ജനങ്ങൾക്കിടയിൽ വീണ്ടും അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനേ ഉപകരിക്കുകയുള്ളൂ എന്നതാണ്. തന്നെയുമല്ല മുനമ്പത്തെ സമരം നയിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് ക്രിസ്ത്യൻ സംഘടനകളും ക്രിസ്ത്യൻ പുരോഹിതരുമാണ്. അതുമാത്രമല്ല ക്രിസ്ത്യൻ പള്ളി ഉണ്ട്, ആ ക്രിസ്ത്യൻ പള്ളിക്ക് മുമ്പിലാണ് ഈ സമരം നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. മുനമ്പം തീരദേശ പ്രദേശത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് സമസ്തയുടെ ഈ നിലപാട് പുതിയ നിലപാട് കാരണമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആദ്യമായിട്ടാണ് മുനമ്പത്ത് വിഷയത്തിൽ സമസ്ത പോലുള്ള സംഘടനകൾ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് എന്നതും ശ്രദ്ധേയം. ഭൂമിയിലുള്ള അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഈ ഭൂമി വിട്ടുകൊടുക്കുന്നതിനോ മറ്റോ സമസ്ത അംഗീകരിക്കുന്നില്ല. ഇതോടെ മുനമ്പം ഭൂമി വിഷയത്തിൽ വിവാദം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. ഒരു ഭാഗത്ത് അവിടുത്തെ തീരദേശക്കാരായ നൂറുകണക്കിന് കുടുംബാംഗങ്ങൾ അവരുടെ ഭൂമിയിൽ അവരുടെ സ്ഥിരാവകാശം ഉറപ്പാക്കാനുള്ള ശ്രമം നടത്തുന്നു, അതിനുള്ള സമരം നടത്തുന്നു. മറുഭാഗത്ത് വഖഫ് ബോർഡിന് വേണ്ടി സമസ്തയും രംഗത്ത് വന്നിരിക്കുന്നു. ഭൂമി തന്നെയാണ് എന്ന് സമസ്തയുടെ തറപ്പിച്ചു പറച്ചിലുകൾ കേരള സമൂഹത്തിൽ വലിയ വിമർശനത്തിനും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും കാരണമാകും. പ്രതിപക്ഷ നേതാവ് അടക്കം യു ഡി എഫിന്റെ മുസ്ലിം ലീഗ് അടക്കം ഇവിടുത്തെ തീരദേശവാസികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചു വന്നത്. അതിൽ നിന്നൊക്കെ വളരെ ഭിന്നമായിട്ടുള്ള ഒരു നിലപാടുമായിട്ടാണ് ഇപ്പോൾ സമസ്ത രംഗത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ സമസ്ത ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ വിഷയം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. ഈ മാസം അവസാനം പാർലമെന്റിൽ നിയമ ഭേദഗതി വരും എന്നാണ് അറിയുന്നത്. അങ്ങനെ ഭേദഗതി വന്ന് അത് പാസ്സായിട്ടുണ്ട് എങ്കിൽ ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാവുകയും ചെയ്യും എന്നായിരുന്നു ഇതുവരെയും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ സമസ്ത പോലുള്ള ശക്തമായിട്ടുള്ള സംഘടനകളുടെ ഇത്തരത്തിലുള്ള ഒരു കടുത്ത നിലപാട് കേന്ദ്രത്തിൽ ഒരു നിയമം വന്നിട്ടുണ്ട് എങ്കിൽ കൂടി പ്രാദേശികമായിട്ടുള്ള അസ്വസ്ഥത രൂപപ്പെടാനുള്ള കാരണമാകും, അതുപോലെ തന്നെ വിമർശനങ്ങൾക്ക് പാത്രമാകാനുള്ള കാരണങ്ങളുമാകും. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നത് ഈ വിഷയത്തിൽ അറിയേണ്ട ഒരു നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോവുകയാണ്. വളരെ ഗുരുതരമായ ഒരു ലെവലിലേക്കാണ് ഇപ്പോൾ ഈ സംഭവം നീങ്ങുന്നത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.